ഹായ് മുസ്തഫ മുസ്തു ടെക് ആൻഡ് ട്രാവലർ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഇന്നിങ്ങോട്ട് അത്ര വണ്ടി ഓടിക്കുന്നവർക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനായിരുന്നു ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മീൻ അതായത് രണ്ടാഴ്ചക്ക് മുമ്പ്, അതായത് മാർച്ച് കഴിഞ്ഞ മാസം ലാസ്റ്റ് മാർച്ച് ഏകദേശം നമുക്ക് രണ്ട് ദിവസം ഒരു ഭാരത് ബന്ദൊക്കെ വന്ന ആ സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നമ്മൾ ഒന്ന് ജസ്റ്റ് ലീവാണല്ലോ, ഒന്ന് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ഒന്ന് കറങ്ങാൻ പോയി. കറങ്ങാൻ ബീച്ചിലൊക്കെ ഒന്ന് പോയി. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് വേറെ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ നിന്നപ്പോൾ ഏകദേശം നമ്മൾ ഈ ഭാഗത്തായിട്ടുള്ള പരപ്പനങ്ങാടി എന്ന പറഞ്ഞ ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അന്ന് വണ്ടി ഒന്നുമില്ല, റോഡിൽ വണ്ടികളില്ല, പോലീസൊന്നുമില്ല, സ്വാഭാവികമായിട്ടും ഹെൽമെറ്റൊക്കെ ഇടാതാണ് രണ്ടുപേരും പോയത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ പോകുന്നു തിരിച്ച് പിറ്റേന്ന്, അതായത് രണ്ട് ദിവസം പിറ്റേന്ന് ഞങ്ങൾ വേറൊരു വഴി പോവാം. ആ പോകുന്ന സമയത്ത് ഇതേ ഒരു കോള് വന്നു, അതായത് പോലീസ് സ്റ്റേഷനിൽ, അതായത് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോള് വന്നത്. നിങ്ങൾ ഇന്നലെ പരപ്പനങ്ങാടി ഭാഗത്തിലൂടെ ഹെൽമെറ്റ് ഇടാതെ പോയിരുന്നു, അതിനാൽ നിങ്ങൾക്ക് 500 രൂപ പിഴയുണ്ട്, ഫൈനുണ്ട് എന്ന് പറഞ്ഞാണ് കോള് വന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ, AI ക്യാമറ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേഫ്റ്റി അനുസരിച്ച്, അതായത് സേഫ്റ്റി നമ്മൾ സേഫ്റ്റിക്കാണ്, ഹെൽമെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ സേഫ്റ്റിക്കാണ്. അപ്പോൾ അത് സേഫ്റ്റി ഇതിനെ നമ്മൾ എതിർത്ത് പറയല്ല. അപ്പോൾ നമുക്ക് കീശ കാലിയാവുന്ന കേസാണ് ഈ സംഭവം. അപ്പോൾ എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് കോള് വന്ന് ആ കോള് വന്ന സമയത്ത് 500 രൂപ മാത്രമേ ഫൈനുള്ളൂ. കാരണം എന്താ വെച്ചാൽ വണ്ടി ഫിറ്റാണ്, വണ്ടീൻ്റെ പേപ്പർ, ഇൻഷുർ, പൊല്യൂഷൻ എല്ലാം ഫിറ്റാണ്. അപ്പോൾ ഫിറ്റായത് കാരണത്താൽ വെറും 500 രൂപ അടിച്ചിട്ട് നമുക്ക് ആ PO വരാം. നേരെ മറിച്ച് ഈ ക്യാമറയിൽ പെട്ട് കഴിഞ്ഞാൽ, ഹെൽമെറ്റ് ഇല്ലാതെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം അതിൽ ഒഫൻസുകൾ ചേർത്താം, അതായത് ഹെൽമെറ്റ് ഇല്ലാത്ത ഒന്ന് 500 രൂപ, അതുപോലെ തന്നെ ഫൈൻ ഇല്ലെങ്കിൽ എന്താ പറയുക, സോറി ഫൈൻ അല്ല, പൊല്യൂഷൻ ഇല്ലെങ്കിൽ അതിന് എക്സ്ട്ര, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതിന് എക്സ്ട്ര. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും അമൗണ്ട്. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ എടാ അവിടെ എയ്ത്ത് ഉണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ പോലീസ് ഉണ്ട് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇനി മുതൽ നമ്മൾ പോലീസ് ഉണ്ടോ ഇല്ല എന്നല്ല, ക്യാമറ ഉണ്ടോ നോക്കിയിട്ട് ആ കാലഘട്ടത്തേക്കാണ് വന്നിട്ടുണ്ട്. AI ക്യാമറ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ്, അതായത് ഒരു വ്യക്തി ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും AI ക്യാമറ ആണ്. കാരണം ഗൂഗിൾ ബേസ്, അതായത് നെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വ്യക്തി ആരാണെന്നല്ല, പോകുന്ന സമയത്തും നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഓടിക്കുന്ന ആളാരോ അവർ ഫോട്ടോ കിട്ടും, വണ്ടിയുടെ നമ്പർ പക്കായിട്ട്. അത് നമുക്ക് ആദ്യം അറിയാം, സ്പീഡ് ക്യാമറയിൽ പക്കായിട്ട് ഫോട്ടോ കിട്ടണം. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളാരോ, വണ്ടി ഓടിക്കുന്ന സ്ഥലം, വണ്ടി ഓടിക്കുമ്പോൾ ഫോണ്, സീറ്റ് ബെൽറ്റ് ഇടുന്ന എല്ലാം ആ സ്പോട്ടിൽ നമുക്ക് ക്യാമറ ഓഫൻസ് ആയിട്ട് നമുക്ക് എന്താണ് കേസ് ഉള്ളത്. ഒരു ക്യാമറ അടിച്ചാൽ മതി, ആ ബാക്കിയെല്ലാം ആ വണ്ടിക്ക് എന്തെല്ലാം ഫിറ്റ് അല്ലാത്തുണ്ട് അതിനെല്ലാം ഫൈൻ വരും. അപ്പോൾ ഇനി റോട്ടിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മെയിനായിട്ട് അവർ പറയുന്നത് ട്രിബിൾ വെച്ച്, ടു വീലർ ഹെൽമെറ്റ് ട്രിബിൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ക്യാമറ അടി. ഹെൽമെറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഹെൽമെറ്റ്, ഒരു ഹെൽമെറ്റ് ഒരാൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പെർ ഹെഡിന് 500 രൂപ ആണ്. അപ്പോൾ രണ്ട് പേരാണെങ്കിൽ 1000, മൂന്നാൾ വെച്ചിട്ടുണ്ടെങ്കിൽ 1500 രൂപ. അപ്പോൾ ഇത് ഈ കാര്യങ്ങളാണ് ഒന്ന് ത്രീ വീലറിന് പറയുന്നത്. അതേപോലെ ഫോർ വീലർ ഓടിക്കുമ്പോൾ, ഫോർ വീലർ ടു വീലറും ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് എഡ്സ്, ഇത് ഫോൺ ഉപയോഗിക്കുന്നതിന് 1000-2000 രൂപ വെച്ചാണ് ഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര, അതുമാത്രമല്ല ലൈസൻസ് കട്ടാക്കാനും ലൈസൻസ് കുറച്ച് കാലം ഇദ്ദേഹത്തിന് വണ്ടി ഓടിക്കാതിരിക്കാനും വേണ്ടിയുള്ള ആ ഓഫൻ ആ കേസ് മുതൽച്ച് ഫയൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഫോണ് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഫോൺ ഉപയോഗിച്ചാൽ. രണ്ടാമത് പിന്നെ പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ്, ഇത് ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ക്യാമറ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ, വണ്ടിയുമായി റോട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ സേഫ്റ്റിയും അതുപോലെ തന്നെ വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് ഇറക്കാം. അല്ലാത്ത പക്കം നമ്മൾ ക്യാഷ് പോകുന്ന വഴി നമുക്ക് അറിയില്ല. അപ്പോൾ ഓക്കെ ഗൈസ്.